2022 നവംബർ 30 ഇറാനിലെ ക്യോം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു സ്കൂളിലെ 18 വിദ്യാർത്ഥിനികളെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. School girls in Iran are being poisoned and taken to hospital. Hundreds of cases have been reported since November in cities across the country. They're suffering from the same symptoms: respiratory problems, nausea, dizziness and fatigue. ഈ 18 വിദ്യാർത്ഥികൾക്കും same symptom ആണ് കാണിക്കുന്നത്. വയറുവേദന, തലവേദന, ഛർദി തുടങ്ങിയ ഏകദേശം എല്ലാ സിംപ്റ്റംസും ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനുശേഷം ഫെബ്രുവരി 14 2023 ഇതേ ഒരു പെർട്ടിക്കുലർ സ്കൂളിലും ആ സ്കൂളിന് തൊട്ടടുത്തായിട്ടുള്ള മറ്റ് 13 സ്കൂളുകളിലുമായി 100 വരുന്ന വിദ്യാർത്ഥിനികളെ സെയിം കൈൻഡ് ഓഫ് സിംപ്റ്റം കാണിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ഇത് ക്യോം എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമല്ല നടക്കുന്നത്, ഇറാനിൽ തന്നെയുള്ള മറ്റു പല മേഖലകളിലും പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന സ്കൂളുകളിലുമാണ് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നത്. ഇത് ദുരൂഹമായ രീതിയിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിന് പിറകിൽ എന്തോ ഒരു കാര്യം അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന രീതിയിൽ ചർച്ചകൾ ഇറാനിൽ ആരംഭിക്കുകയാണ്. ഇന്ന് ആ ചർച്ചയാണ് ഇറാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പ്രശ്നം നടക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ ലോക രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. എന്താണ് ഇറാനിലെ വിദ്യാർത്ഥിനികൾക്ക് ഇന്ന് സംഭവിക്കുന്നത്? മറുഭാഗത്ത് ഇറാൻ ഈ ഒരു ഇൻസിഡന്റിന് പിറകിൽ ഒരു വിദേശ രാജ്യമാണെന്നും ഈ ഒരു വിദേശ രാജ്യം ഇറാനിൽ സൈക്കോളജിക്കൽ വാർഫെയർ നടത്തുകയാണെന്ന് പറയുന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. തീർച്ചയായിട്ടും ഇറാനിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നം നാളെ ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് എങ്ങനെ മാറപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ വീഡിയോ മുഴുവനായി കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. ഏകദേശം 900 വരുന്ന വിദ്യാർത്ഥിനികളെയാണ് ക്യോം എന്ന് പറയുന്ന പ്രദേശത്തും തൊട്ടടുത്തുള്ള ബാക്കിയുള്ള പ്രൊവിൻസുകളുമായിട്ട് എമർജൻസിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്. ആംബുലൻസിൻ്റെ വലിയൊരു വരി തന്നെയാണ് പല ഹോസ്പിറ്റലിന് മുമ്പിലും കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ അഡ്മിറ്റ് ആക്കുന്ന വിദ്യാർത്ഥിനികൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇവർക്ക് പ്രൈമറി ഘട്ടത്തിൽ കാണിച്ചിരിക്കുന്ന സിംപ്റ്റംസ് എന്ന് പറയുന്നത് വയറുവേദന, ഛർദി തുടങ്ങിയ ഒരു പ്രത്യേകതരം ഫുഡ് പോയിസൺ ആയ രീതിയിലായിരുന്നു ഉണ്ടായത്. പക്ഷേ പിന്നീടായിരുന്നു ഈ വിദ്യാർത്ഥിനികളിൽ ചിലർ നൽകിയ മൊഴിയിലാണ് കുറച്ചധികം കാര്യങ്ങൾ പുറത്തു വന്നത്. അതായത് സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ടൈപ്പ് ഓഫ് ടിന്ന് ഇവരുടെ ക്ലാസ്സിന് സമീപത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. ഇത് വീണ ശേഷം ഇതിൽ നിന്ന് ഒരു പുക പുറത്തോട്ട് വരുന്നു. ഈ പുക പുറത്തു വന്ന ശേഷം ഇത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചുമ അനുഭവപ്പെടുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് തലവേദന വരുന്നു, അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വയറുവേദന വരുന്നു. അതിനുശേഷമാണ് ഇവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ സിംപ്റ്റം അനുഭവിക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് സൂചിപ്പിച്ചത്. ഇതേപോലത്തെ സെയിം കൈൻഡ് ഓഫ് സിനേറിയോ പല സ്കൂളുകളിൽ നടന്നതായിട്ടും പല വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വിഷയം ഒരു പോയിസണസ് ഗ്യാസ് അറ്റാക്ക് ആയിരിക്കാമെന്ന രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ ആദ്യം ഏറ്റെടുത്തത്. ഇത് ഏറ്റെടുക്കാനായിട്ട് രണ്ട് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒന്നാമത്തേത്, ഇറാനിൽ ഈ ഒരു വസ്ത്രധാരണ രീതിക്കെതിരായിട്ട് നടക്കുന്ന പ്രൊട്ടസ്റ്റ് ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു അറ്റാക്ക് പല ഭാഗത്ത് നടന്നതായിട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് ഇറാനി ഭരണകൂടം വിദ്യാർത്ഥിനികൾ സ്കൂളിൽ പഠിക്കാൻ പാടില്ല, അതായത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന രീതിയിൽ തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതായി പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രൊട്ടസ്റ്റ് ആ സമയത്തോടകം പല ഭേദികളായിട്ട് ആഹ്വാനം ചെയ്തു. ഇത് കൂടാതെ രണ്ടാമതായി കടന്നു വരുന്ന കാര്യമാണ് ഇറാനിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥിനികൾ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ വലിയ തോതിൽ ഗവൺമെൻറ്റിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതായത് ഇറാനിലൊരു ഇസ്ലാമിക് ഭരണകൂടമാണ് ഇന്നുള്ളത്. ഈ ഇസ്ലാമിക് ഭരണകൂടത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കാതെ, അതായത് ഹിജാബ് ധരിക്കാതെ അല്ലെങ്കിൽ വസ്ത്രധാരണ പ്രോപ്പറായിട്ടില്ലാതെ സ്കൂളുകളിൽ ചെല്ലാൻ ശ്രമിക്കുന്നു, ഇവരെല്ലാവരും മോഡേൺ ആശയങ്ങളെ സ്കൂളിൽ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു വാദം ഉയർന്നു വരാൻ തുടങ്ങിയത്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇറാനിലെ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ അറ്റാക്ക് ഈ രണ്ട് കാര്യങ്ങളെയും മൂടി വയ്ക്കാനായിട്ടും അതിനെ അടിച്ചമർത്താനായിട്ടുള്ള നീക്കമായിട്ടാണ് പല ഈ ഒരു പ്രശ്നത്തെ എതിർക്കുന്ന പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ സൂചിപ്പിച്ചത്. ഇങ്ങനൊരു കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ ഇതിനെപ്പറ്റി നിരവധി ഊഹാപോഹങ്ങളും അതിനോടകം പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഇതുവരെയും ഇറാനിൽ എന്തെന്നെ റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തെല്ലാം ഇസ്ലാമിക നിയമങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥിനികൾ, അതായത് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിലക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു വിലക്ക് ഇറാനിൽ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആശങ്കയായിരുന്നു ഇത് ആദ്യമായിട്ട് ജനിപ്പിച്ചത്. ഈവൻ തൊട്ടടുത്തുള്ള അഫ്ഗാനിസ്ഥാനെ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാനാണ് ഭരണത്തിലുള്ളത്. താലിബാൻ അവിടെ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. സ്ത്രീകൾക്ക് സ്കൂളുകളിലോ കോളേജിലോ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. ഇങ്ങനെ കർക്കശമായ രീതിയിൽ അവരവിടെ നിയമങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു സെയിം സിറ്റുവേഷൻ ഇറാനിൽ പണ്ടുകാലത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് 1979 ഇസ്ലാമിക് റെവല്യൂഷൻ നടന്ന ശേഷം ഇറാനിൽ ഇസ്ലാമികമായ ഭരണകൂടം സ്ഥാപിതമായപ്പോഴും
ഇവിടെയുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള സ്വാതന്ത്ര്യവും അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിനുള്ള വിലക്കും ഒന്നും തന്നെ ഇറാനിൽ ഏർപ്പാടാക്കിയിരുന്നില്ല. പക്ഷെ അത് പിന്നീട് എബ്രഹാം റെയ്സി എന്ന് പറയുന്ന പുതിയ ഇറാനിയൻ പ്രസിഡന്റ് അധികാരത്തിൽ വന്ന ശേഷം നടപ്പാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ആക്ടിവിസ്റ്റുകളും വാർത്താമാധ്യമങ്ങളിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചത്. ആ സമയത്ത് തന്നെയായിരുന്നു ഈ ഇറാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യത്തെപ്പറ്റിയും ഈ ഒരു അറ്റാക്കിനെ പറ്റിയും കണക്ട് ചെയ്തുകൊണ്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നത്. അതായത് ഇറാൻ്റെ ഒരു മിനിസ്റ്റർ പറഞ്ഞ കാര്യമായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ അറ്റാക്കിന് പിറകിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയിട്ട് എന്ത് നേടാൻ പോകുന്നു, അല്ലെങ്കിൽ അവർ ഈ സ്കൂളുകളിൽ പോയി നേടുന്ന വിദ്യാഭ്യാസം നാളെ ഗവൺമെൻറ്റിനെതിരെ തന്നെ ഉപയോഗിക്കാനായിട്ടാണ് നടപ്പാക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്തിയത്. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ വന്നപ്പോഴായിരുന്നു ഇത് വീണ്ടും വിവാദമായി മാറിയത്. ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ വിവാദങ്ങൾ രൂപപ്പെട്ടപ്പോൾ ഇത് എൻറ്റയർലി ഇറാൻ്റെ തന്നെ ഭരണകൂടം സ്കൂളുകളിലോട്ട് ഇനി പെൺകുട്ടികൾ ചെല്ലാൻ പാടില്ല എന്നും അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ഇത്തരം ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമോ നേരിടേണ്ടി വരുമെന്ന് പറയുന്ന കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്ത് കാണിച്ചത്. കാരണം ഇതിനു മുമ്പ് ഇറാനിൽ സ്കൂളുകളോട് ചെല്ലുന്ന വിദ്യാർത്ഥിനികൾ വസ്ത്രധാരണ പ്രോപ്പറായി നടത്തിയില്ലെങ്കിൽ അവർക്ക് നേരെ ആസിഡ് അറ്റാക്ക് നടത്തുമെന്ന രീതിയിലുള്ള നിരവധി ഭീഷണികൾ മുഴക്കിയിരുന്നു. ഇറാൻ്റെ ഭരണകൂടമെന്ന് പറയുന്ന ഇറാനുള്ള ഒരു മോറൽ പോലീസിംഗ് ആണ് ഈ ഒരു പ്രധാനമായിട്ടും ഇത്തരം വസ്ത്രധാരണയും സ്ത്രീകൾ നിയമപ്രകാരമുള്ള വസ്ത്രധാരണ നടപ്പാക്കുന്നുണ്ടെന്ന് പറയുന്ന കാര്യത്തെ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളും പ്ലസ് ഈ മോറൽ പോലീസിന് താഴെ തന്നെ വരുന്ന ഈ ആണുങ്ങളുടെ മേധാവിത്യമുള്ള ചില ഗ്രൂപ്പുകളുമുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളും ഈ ഒരു സ്ത്രീകളുടെ സ്കൂളിലോട്ട് ചെല്ലുമ്പോഴുള്ള വസ്ത്രധാരണ രീതി, അവർ എന്തെല്ലാമാണ് ചെയ്യുന്നത്, അന്യപുരുഷനുമായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് പറയുന്ന കാര്യത്തെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരീക്ഷിക്കുന്ന ആ ഒരു സദാചാര മനോഭാവമുള്ള ഒരു കാര്യമായിരുന്നു ഇറാനിലുണ്ടായത്. പക്ഷേ അതിന് വിപരീതമായിട്ട് സ്കൂളിലോട്ട് വിദ്യാർത്ഥികൾ പോകാനേ പാടില്ല എന്ന് പറയുന്ന തീരുമാനം ഇറാനി ഭരണകൂടം കൈക്കൊള്ളാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന വാർത്ത അമേരിക്കൻ മാധ്യമങ്ങളും ഒന്നടങ്കം ഏറ്റെടുക്കുകയും അത് വലിയ തോതിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തത് ഇറാൻ ഭരണകൂടത്തെ ഒരു കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമായി തീർന്നിരുന്നു. അവിടെയാണ് ഇറാന്റെ ഭരണകൂടം ഒരു വ്യത്യസ്തമായ വാദവുമായി രംഗത്ത് വന്ന് കാണാൻ സാധിക്കുക. ഈ വാദത്തിന് കുറേയധികം കണക്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതന്നെയാണ്. ഇറാന്റെ പ്രസിഡന്റ് എബ്രഹാം റെയ്സി പറഞ്ഞൊരു കാര്യമായിരുന്നു ഇറാനിൽ ഇന്ന് മിസ്റ്റീരിയസ് ആയ പല അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. ഈ അറ്റാക്കിന് പിറകിൽ വിദേശ ശക്തികളും ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന നിരവധി ഗ്രൂപ്പുകളുമാണെന്നും ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇറാനിൽ കഴിഞ്ഞ കുറേ മാസമായിട്ട് പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രൊട്ടസ്റ്റുകൾ കൂടാതെ ഇത് വലിയൊരു ലെവലിലോട്ട് എത്തിക്കാനായിട്ടും ജനങ്ങൾക്കിടയിൽ തന്നെ ഭീതി ജനിപ്പിക്കാനായിട്ടുമാണ് ഇത്തരം മിസ്റ്റീരിയസ് അറ്റാക്കുകൾ നടപ്പാക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു പോയിസണസ് ഗ്യാസ് ടേബിളിൽ അറ്റാക്കല്ല, മറിച്ച് വിദ്യാർത്ഥികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മനഃപൂർവ്വം വിഷാംശം കലക്കാനായിട്ട് ശ്രമിച്ചതാണെന്ന രീതിയിലാണ് എബ്രഹാം റെയ്സിയുടെ വാർത്താമാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന സമയത്തുള്ള സൂചനകൾ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് തന്നെ ഈ ഭരണകൂടത്തിലുള്ള നിരവധി മന്ത്രിമാരും പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്സാണ് കുറച്ചും കൂടി ഈ ഒരു വിഷയത്തിൽ എത്രമാത്രം ഒരു കോൺസ്പിറസി ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ മിനിസ്റ്റർ പറഞ്ഞ കാര്യമായിരുന്നു ഈ ഒരു അറ്റാക്ക് ഇറാൻ ജനതയ്ക്ക് നേരെയുള്ള സൈക്കോളജിക്കൽ വാർഫെയർ ആണെന്ന്. ഈ സൈക്കോളജിക്കൽ വാർഫെയർ എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും, അറിയാത്തവർക്കായിട്ടൊന്ന് ബ്രീഫായി പറഞ്ഞുതരാം. അതായത് ഒരു പ്രദേശം, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കേരളമായിട്ട് എടുക്കാം, ഈ കേരളത്തിൽ ഒരു ടൈപ്പ് ഓഫ് ഭരണകൂടമുണ്ട്. ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ടും ജനങ്ങൾക്കിടയിൽ ഭീതി ജനിപ്പിക്കാനായിട്ടും മറ്റൊരു എക്സ്റ്റേണൽ ആയിരിക്കുന്ന ഒരു പവർ, ഏതെങ്കിലും ഒരു രാജ്യമോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു വിഭാഗമോ ശ്രമിക്കുന്നു. അങ്ങനെ അതൊരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നു, ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ജനിക്കുകയാണ്, അയ്യോ ഞങ്ങൾ ഈ ഒരു ഭരണകൂടം മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ഇനി കഴിയാൻ സാധിക്കുമോ, ഞങ്ങൾക്ക് വല്ല പ്രശ്നം വരുമോ, ഇങ്ങനെ സൈക്കോളജിക്കലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുന്നതിനെയാണ് ഇത്തരം ഒരു സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് പറയുന്നത്. മാനസികമായിട്ട് തളർത്തി അതിലൂടെ ഒരു രാജ്യത്ത് ഇന്റേണൽ കോൺഫ്ലിക്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇത്തരം സൈക്കോളജിക്കൽ വാർഫെയറോട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇന്നത്തെ കാലഘട്ടത്ത് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈനയും പിന്നൊന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രീതിയിലാണ് പലപ്പോഴും പല വിധത്തിലും ഈ ഒരു കാര്യത്തെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. സോ അത്തരമൊരു സൈക്കോളജിക്കൽ വാർഫെയർ ഇറാന്റെ മൊസാഡ് നടത്തിയിരിക്കാമെന്നും ആ മൊസാഡിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ മാതാപിതാക്കൾക്കിടയിൽ ഒരു മനസ്സിൽ അവരുടെ മനസ്സിലാകെ തന്നെ ഇവരുടെ മക്കളെ സ്കൂളിലോട്ട് പോകാൻ സാധിക്കുമോ, ഇവിടെ തന്നെ കഴിഞ്ഞാൽ ഇനി മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടാകുമോ, സ്കൂളിലോട്ട് പോകാൻ സാധിക്കില്ല എന്ന രീതിയിൽ ഗവൺമെൻറ് വിലക്ക് കൊണ്ടുവരുമോ, അങ്ങനെ നിരവധി കൺഫ്യൂഷൻസ് ജനിപ്പിക്കും. ഈ കൺഫ്യൂഷൻസ് എൻറ്റയർലി ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ കാര്യത്തിന് എന്തുകൊണ്ട് ഇന്ന് ഈ ഇറാൻ്റെ ഭരണകൂടം പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേലിന് നേരെ ഇത്തരം ഒരു പഴിചാരണം എന്ന് പറയുന്ന സംശയം നിങ്ങൾക്ക് വന്നേക്കാം. അവിടെയാണ് ഇറാൻ ഇന്ന് നടപ്പാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി നിങ്ങൾ അറിയേണ്ടത്. അത് മറ്റൊന്നുമല്ല, ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ പ്രകാരം ഏകദേശം 83%
പ്യൂരിറ്റിയുള്ള എൻറിച്ച്മെൻ്റ് യുറാനിയത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇത്രയും യുറാനിയത്തിൻ്റെ അളവിൽ അവർ എൻട്രി ചെയ്യുമ്പോൾ ഇത് വെപ്പൺ ഗ്രേഡായിട്ട് കണക്കാക്കുന്ന 90% നിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് 90%ത്തിനടുത്ത് യുറാനിയം എൻട്രി ചെയ്യാൻ സാധിച്ചാൽ ഒരു രാജ്യത്തിന് ആണവായുധ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സോ ഇറാൻ്റെ കൈവശം ഇതിനോടകം തന്നെ 10 ന്യൂക്ലിയർ ബോംബ്സ് നിർമ്മിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള യുറാനിയത്തിൻ്റെ അളവുണ്ടെന്നും അത് അവർ എൻട്രി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വാദം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇറാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും ഇറാൻ്റെ ആണവ ദൗത്യങ്ങളെ അവസാനിപ്പിക്കാനായിട്ടും ഇസ്രായേൽ ഓൾറെഡി ശ്രമങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് ഈ 2023 തന്നെ ഇറാന് നേരെയുള്ള ഒരു സ്ട്രൈക്കായിട്ട് ഒരു എയർ സ്ട്രൈക്കായിട്ട് മാറുമെന്ന രീതിയിലാണ് ചില വാർത്താ മാധ്യമങ്ങളും വിദഗ്ധരും പറയുന്ന അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. സോ അത്തരം ഒരു അറ്റാക്ക് നടക്കാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുമ്പോഴാണ് അതിന് തൊട്ട് മുമ്പായിട്ട് ജനങ്ങൾക്കിടയിൽ ഭീതി ജനിപ്പിച്ച് ആ ഭീതിയിലൂടെ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് അതുവഴി അവിടെയുള്ള ഭരണകൂടത്തെ അടിച്ചമർത്താനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ഇന്ന് ഇറാൻ്റെ ഭരണകൂടം ഈ ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്നത്. എൻറ്റയർലി ഇറാൻ്റെ അകത്ത് നടക്കുന്ന നിരവധി കുഴപ്പങ്ങളെയാണ് ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇറാൻ്റെ അകത്തുള്ള പ്രൊട്ടസ്റ്റും അത് എത്രമാത്രം സ്ട്രോങ് ആയിട്ട് മാറുന്നു, ആ പ്രൊട്ടസ്റ്റ് കൂടുതലാക്കി മാറ്റുവാനായിട്ട് ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയും യുഎഇയും ശ്രമിക്കുന്നു എന്ന് പറയുന്ന രീതിയിലും നിരവധി ആരോപണങ്ങൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ഗൾഫ് റീജിയനിലുള്ള സൗദി അറേബ്യയ്ക്കാണെങ്കിലും യുഎഇക്കാണെങ്കിലും ഇസ്രായേലിനാണെങ്കിലും എല്ലാവർക്കും വേണ്ട ഒരേപോലത്തെ ആവശ്യമാണ് ഇറാൻ്റെ കയ്യിൽ ആണവായുധം എത്താൻ പാടില്ലെന്ന്. അതിനായിട്ട് എല്ലാ തരത്തിലും സഹകരണം ഈ രാജ്യങ്ങൾ ഇറാനെതിരെ നടപ്പാക്കുന്നുണ്ട്. ഈ സഹകരണം വൈകാതെ ഒരു അറ്റാക്കായിട്ട് മാറുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് ഇറാൻ ഇത്തരമൊരു അറ്റാക്ക് വന്നാൽ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിലും വിശദമായി സംസാരിക്കാം. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക. എന്തായാലും ആ വീഡിയോ ഇന്നോ നാളെയായിട്ട് വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറ്റിയിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം അതിനെപ്പറ്റി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ് ഹിന്ദ്.